ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ സാറ്റർഡേ ആയിട്ട് ഞാൻ എൻ്റെ കുട്ടികളുടെ റൂമിൽ എങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നു, എങ്ങനെ നീറ്റായിട്ട് വെക്കുന്നു എന്നുള്ളതൊക്കെയാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ചെറിയ മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് കരുതി തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ വൃത്തികേടാവുന്നത് എൻ്റെ കുട്ടികളുടെ റൂമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ വേഗം കണ്ടു നോക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യമേ തന്നെ ഞാൻ ഡസ്റ്റിംഗ് തുടങ്ങിയത് കുട്ടികളുടെ ബെഡിൻ്റെ മേലുള്ള ഷെൽഫിൽ നിന്നായിരുന്നു. അത് ക്ലീൻ ആക്കിയതിന് ശേഷം പിന്നെ ടോയ്സൊക്കെ ഞാൻ ബെഡിൻ്റെ മേത്ത് തന്നെ വെച്ചേക്കായിരുന്നു. കാരണം കുട്ടികളെ കൊണ്ട് തന്നെ ഞാനത് സോർട്ട് ഔട്ട് ചെയ്യിപ്പിക്കും. കാരണം നമുക്കറിയില്ലല്ലോ അവർക്ക് ഏതൊക്കെയാണ് ആവശ്യമുള്ളതൊക്കെ. അതുപോലെ ഞാൻ അവരുടെ കുറേ ഫോട്ടോസൊക്കെ ചെറിയതായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വീഡിയോയിൽ ഞാൻ ഒരു ഫ്രെയിം ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഫോട്ടോസൊക്കെ നമുക്ക് ഹാങ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ ആ ഒരു ഫ്രെയിം ഞാനിപ്പോൾ അതേ ക്ലീൻ ചെയ്തു. അതും നല്ലോണം പൊടിയൊക്കെ തട്ടി. അയ്യോ, സത്യം പറയാലോ, വൃത്തിയൊക്കെ നല്ലോണം പണിപ്പെട്ടു ഗൈസ്. ഞാൻ കണ്ടില്ലേ, തുമ്മി തുമ്മി ഒരു വഴിക്കായി. എന്നിട്ടാണ് ഞാൻ ഫോട്ടോസൊക്കെ ഹാങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഒരുവിധം അവരുടെ ടേബിളിൻ്റെ ഡ്രോയറിൻ്റെ ഇതൊക്കെ ഞാൻ ഒരുവിധം ഒക്കെ സോർട്ട് ഔട്ട് ചെയ്തു. ഇനി എൻ്റെ പിന്നിലുള്ള കണ്ടില്ലേ, കുറേ പൊടി ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ ഒരിക്കലും ഷെൽഫ് റിനോവേഷൻ ചെയ്ത സമയത്ത്, ഐ മീൻസ് അവരുടെ സ്റ്റഡി ടേബിൾ റിനോവേഷൻ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു, ഒരിക്കലും നിങ്ങൾ ചുമരായിട്ട് അറ്റാച്ച് ചെയ്യരുത്. കാരണം ഇതാണ് എനിക്ക് പിന്നെയും സുഖം. നമുക്ക് കണ്ടില്ലേ, അതായത് പിന്നിലുള്ള പൊടികളൊക്കെ നമുക്ക് നല്ലോണം ക്ലീൻ ചെയ്ത് എടുക്കാവുന്നതാണ്. പൊടി തട്ടുന്നതിൻ്റെ ഇടയിൽ എൻ്റെ മാറ്റിന് മേത്ത് നിറച്ചും പൊടിയായി. അപ്പോൾ അതും വൃത്തിയാക്കി വെച്ചു. പിന്നെ ഇത് അവരുടെ റൂമിലുള്ള ഒരു കോർണർ, മീൻസ് കബോർഡ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഡോറിൻ്റെ പിന്നിലുള്ള ഷെൽഫാണ്. അവിടെയും കുറേ വൃത്തിയാക്കാനും ഡസ്റ്റിംഗ് ഒക്കെ ഞാൻ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് കുട്ടികളുടെ ടോയ്സ് അത് ഇതൊക്കെ ഞാൻ സോർട്ട് ഔട്ട് ചെയ്തു. കുറച്ച് നേരം ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇരുന്ന് കുറച്ച് നേരം എല്ലാതും സോർട്ട് ഔട്ട് ചെയ്തു. കുറേ നേരം നിന്ന് കാലൊക്കെ വേദനിച്ച് തുടങ്ങി. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 11:30 കാണും. പിന്നെ കട്ടിലിൻ്റെ അടിയിലത്തെ ഭാഗം, ഈ പെട്ടികൾ ഇതൊക്കെ ഈ കട്ടിലിൻ്റെ അടിയിലായിരുന്നു ഗൈസ്. വേറെ ഒന്നുമല്ല, ഇത് വെക്കാൻ ഞങ്ങൾക്ക് സ്ഥലമില്ല. എന്തായാലും ഈ കട്ടിലൊക്കെ ഞങ്ങൾക്ക് മാറ്റണം. അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇതൊക്കെ അതിൻ്റെ ഉള്ളിലാക്കാനായിട്ട്. അങ്ങനെ അതും വൃത്തിയാക്കിയെടുത്തു. പിന്നെ വിൻഡോസും നല്ലോണം ക്ലീൻ ചെയ്തു, നീറ്റാക്കിയെടുത്തു. വിൻഡോസ് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം വേറെ ഒന്നുമില്ലയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഈ ഗ്രില്ല് ചില സമയത്ത് എടുത്ത് മാറ്റി അങ്ങോട്ട് ക്ലീൻ ചെയ്താലോ എന്ന് ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്. ഇനി ഞാൻ ചെയ്തത് കുട്ടികളുടെ ബുക്ക് ഷെൽഫാണ്. അതും വൃത്തിയാക്കി വെച്ചു. പിന്നെ ഡ്രോയേഴ്സും നല്ല നീറ്റാക്കി ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഒരുവിധം കൈസ് ഡസ്റ്റിങ്ങും എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഇതെങ്ങനെ അറേഞ്ച് ചെയ്തെന്നുള്ളത് കാണണ്ടേ. Thank you.
കാണുന്ന ഹാങ്ങർ ഞാൻ കുട്ടികളുടെ ഒരു ഹൈറ്റിനനുസരിച്ചാണ് കേട്ടോ ഇത് സംഭവം ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. കാരണം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ റെഡി ആവലൊക്കെ അവർ തന്നെയാണ് ചെയ്യാറുള്ളത്. ബെൽറ്റും ഐ ഡി കാർഡും സോക്സും ഇതൊക്കെ അവർ തന്നെ എടുത്തിട്ട് വരണം. അവരെന്നെ തനിയെ ചെയ്യണം എന്ന് എനിക്ക് നിർബന്ധമാണ്. കാരണം ഞാൻ കുക്കിങ്ങും അതിലൊക്കെ ബിസിയായിരിക്കും. അപ്പോൾ എനിക്കിതൊന്നും ചെയ്യാനുള്ള സമയം കിട്ടില്ല. ഈ കാണുന്ന ബാസ്കറ്റ്സ് ഇതൊക്കെ ഞാൻ മീഷോ എന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. കാരണം സംഭവം നല്ല ക്വാളിറ്റിയാണ്. നമ്മൾ വെറുതെ ഇതിന് വേണ്ടിയിട്ടൊന്നും കുറേ വലിയ കാശ് മുടക്കിയിട്ടുള്ള വില കൂടുതലുള്ള ബാസ്കറ്റ്സ് ഒന്നും വാങ്ങണ്ട. നമുക്ക് ദേ ഇതുപോലത്തെ നല്ല കളർ കളർ സാധനങ്ങളൊക്കെ നമുക്ക് മീഷോയിൽ വെറും 150 rupees ഇങ്ങനെ മൂന്നോ നാലോ എത്ര കിട്ടുന്നതാണ്. അതേപോലെ തന്നെ ദേ ഇതുപോലത്തെ ഉള്ളതും ഒക്കെ ഞാൻ മീഷോ തന്നെയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഈ ബാസ്ക്കറ്റ്സിൽ നമ്മൾ ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ബാസ്ക്കറ്റ് മാത്രം എടുത്ത് വൃത്തിയാക്കി വെച്ചാൽ മതി. ഹലോ ഗായ്സ്, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കുറേ ഐഡിയാസൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി ആകും എന്ന് വിചാരിക്കുന്നു. ഓക്കെ ശരി, അപ്പോൾ ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.